കോട്ടയത്ത് കൈക്കൂലി വാങ്ങിയ ഡോക്ടറെ വിജിലൻസ് പിടികൂടി. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലെ സർജൻ ഡോക്ടർ സുജിത് കുമാർ MSനെയാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. രോഗിയുടെ ഓപ്പറേഷന് വേണ്ടി കൈക്കൂലിയായി 5000 രൂപ ആവശ്യപ്പെടുകയായിരുന്നു. ജി ശ്രീജിത്ത് ചേരുന്നു കോട്ടയത്ത് നിന്ന്. ശ്രീജിത്ത്, എന്താണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? ജോയി, ഈ മാസം 18 മുണ്ടക്കയം സ്വദേശിയുടെ ഹെർണിയ ഓപ്പറേഷൻ നടന്നത്. അന്ന് ആ ഓപ്പറേഷന് മുൻപ് തന്നെ ഈ ഡോക്ടർ 5000 രൂപ ആവശ്യപ്പെട്ടിരുന്നു. കൺസൾട്ടേഷൻ റൂമിൽ വെച്ച് 2000 രൂപ കൈപ്പറ്റി. അതിനുശേഷം വീണ്ടും ബാക്കി 3000 രൂപ ചോദിച്ചപ്പോഴാണ് ഈ മുണ്ടക്കയൻ സ്വദേശി വിജിലൻസിനെ വിവരം അറിയിച്ചത്. തുടർന്ന് വിജിലൻസ് നടത്തിയ ഒരു ഓപ്പറേഷന്റെ ഭാഗമായാണ് ഇന്ന് ഈ ഡോക്ടറെ കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിലെ സർജൻ ഡോക്ടർ MS സുജിത് കുമാറിനെ പിടികൂടിയത്. ഈ 3000 രൂപ ഇന്ന് വീട്ടിലെത്തി നൽകാമെന്ന് രോഗിയുടെ ബൈസ്റ്റാൻഡർ ഓർഡർ കൂട്ടിരിപ്പുകാരൻ ഈ ഡോക്ടറെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് വീട്ടിലെത്തി വിജിലൻസ് നൽകിയ പൈസ ഈ ഡോക്ടർക്ക് കൈമാറുകയായിരുന്നു. അങ്ങനെ തുടർന്ന് ഉടൻ തന്നെ വിജിലൻസ് സംഘം എത്തി ഈ ഡോക്ടറെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. SP PG വിനോദ് കുമാറിനെ ലഭിച്ച പരാതിയിലാണ് നടപടി ഉണ്ടായത്. വിജിലൻസ് റേഞ്ച് DSP PV മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് ഡോക്ടർ സുജിത് കുമാറിനെ അറസ്റ്റ് ചെയ്തത്. എന്തായാലും ഡോക്ടർ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും, തുടർ നടപടി ഉണ്ടാകും. സ്വാഭാവികമായും സർക്കാർ ഉദ്യോഗസ്ഥരാണ്, അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പിൽ നിന്നും നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ജോയ്, ശരി, വിവരങ്ങൾ നൽകിയത് ശ്രീജിത്ത്. KSRTCയിൽ 12 മണിക്കൂർ സിംഗിൾ ഡ്യൂട്ടിയുമായി മുന്നോട്ടെന്ന് സർക്കാർ. 8 മണിക്കൂർ സ്റ്റിയറിംഗ് ഡ്യൂട്ടിക്ക് ശേഷം ജോലി ചെയ്താൽ ശമ്പളം നൽകും. വിശ്രമസമയത്തിന് ശമ്പളമില്ല എന്നതാണ് സർക്കാർ തീരുമാനം. തൊഴിൽ നിയമങ്ങളിൽ വെള്ളം ചേർക്കാൻ അനുവദിക്കില്ലെന്ന് CITU സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ വ്യക്തമാക്കി. സർക്കാർ തീരുമാനം അംഗീകരിക്കില്ലെന്ന് TDF നേതാക്കളും പ്രതികരിച്ചു. ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് യൂണിയനുകൾക്കുള്ളത്. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ നിയമോപദേശം കിട്ടിയതനുസരിച്ച് ആക്ടും റൂൾസും അനുസരിച്ചും സുശീൽ ഖന്ന റിപ്പോർട്ട് അനുസരിച്ച് പോകാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രൊട്ടക്ഷനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 30 പേർക്ക് പ്രൊട്ടക്ഷൻ എന്നുള്ളതാണ് യൂണിയനുകൾ മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. 100 വേണമെന്നാണ് യൂണിയനുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അക്കാര്യത്തിൽ ചർച്ച മുന്നോട്ട് പോയിട്ടില്ല. 5 തീയതിക്ക് മുമ്പേ ശമ്പളം കൊടുക്കാമെന്നുള്ള നിലപാടാണ് ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. പക്ഷേ അതിൽ സുശീൽ ഖന്ന റിപ്പോർട്ട്, ആക്ട്, റൂൾസ്, ലോസ് ഒക്കെ അഭിപ്രായം ഇത് അംഗീകരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ പാക്കേജ് ആയിട്ട് നമുക്ക് എല്ലാം അംഗീകരിക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ അംഗീകരിക്കാതെ തൊഴിലാളി സംഘടനകളുമായി ഡിവിഷണൽ അടിസ്ഥാനത്തിൽ ആലോചിച്ചു എങ്ങനെ ഡ്യൂട്ടി ഫിക്സ് ചെയ്യണം, ഷെഡ്യൂൾ അംഗീകരിക്കണം, ആ നിലപാട് സ്വീകരിക്കണമെന്ന് CITU നിലപാടെടുത്തു. മന്ത്രി അങ്ങനെ വന്ന് വ്യാഖ്യാനം പറഞ്ഞുവെങ്കിൽ ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമായി തന്നെ കോൺഫറൻസിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വെച്ച് ഈ പ്രശ്നം തീരില്ല. അതിനും പുറമെ ഇതെല്ലാം നടപ്പാക്കുന്നത് ആദ്യം തൊഴിലാളിയുടെ ശമ്പളം കൊടുക്കണം. മറ്റ് പിരിച്ചുവിടപ്പെട്ട എൻപാനൽ ജീവനക്കാരുണ്ട്, അവരെ ജോലിയിൽ പുനഃസ്ഥാപിക്കണം. ഇതൊക്കെ ഏത് ദിവസം ശമ്പളമെന്ന് ഇവരെ ഒന്ന് തിരിച്ചെടുക്കും. അതിനുശേഷമേ ഈ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കാവൂ. അതിനൊക്കെ രാജ്യത്തൊരു നിയമമുണ്ട്. ആ നിയമം പിന്നെ വ്യാഖ്യാനിക്കുന്നത് കോടതി വേണം വ്യാഖ്യാനിക്കുക. ഞങ്ങളുടെ സമരം തുടരുകയാണ്. ഇക്കാര്യത്തിൽ അന്തിമമായി മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെട്ട് തീരുമാനം എടുക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മുഖ്യമന്ത്രിക്ക് വിടാനാണ് അവസാനം ലേബർ മിനിസ്റ്ററും തീരുമാനിച്ചത്. ഈ KSRTCയിലെ ജീവനക്കാരന് ശമ്പളം കൊടുക്കൂല എന്നത് മാടമ്പിത്തരമാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടിയന്തരമായി KSRTCയിലെ ജീവനക്കാരന് ശമ്പളം കൊടുത്തിട്ട് വേണം പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ. ഇവിടെ നടപ്പിലാക്കിയ ഒരു പരിഷ്കാരവും KSRTCക്കാരന് വേണ്ടിയിട്ടല്ല, പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ്. ഈ പൊതുജനങ്ങൾക്ക് വേണ്ടി ഇപ്പൊ കഷ്ടപ്പെടുന്ന ജീവനക്കാരന് അവൻ കഷ്ടപ്പെടുന്നതിനുള്ള കൂലി ആദ്യം കൊടുക്കണം. അതല്ലാതെ ഇവിടെ മാടമ്പിത്തരത്തിന്റെ രീതിയിൽ ഗതാഗത വകുപ്പ് മന്ത്രി പറയുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്താലേ ഞങ്ങൾ ശമ്പളം തരൂ, ഇവിടെ പരിഷ്കാരം നടപ്പിലാക്കണം. നടപ്പിലാക്കിയില്ലേ? നിങ്ങൾ എന്ത് പരിഷ്കാരമാണ് ഇവിടെ നടപ്പിലാക്കാത്തത്? ബസ്സുകൾ വാങ്ങുന്നില്ല, ഇതിനെ പൂട്ടിക്കെട്ടുന്നു, പൂട്ടിക്കെട്ടി ഞങ്ങളെ വഴിയാധാരമാക്കുന്നു. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ഈ ഡ്യൂട്ടി പരിഷ്കരണം വീണ്ടും KSRTCയെ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോവുകയല്ലേ? യൂണിയനുകളുടെ ഇവർ ഈ നിലപാട് ഏത് തരത്തിലായിരിക്കും പ്രതിസന്ധി സൃഷ്ടിക്കുക? സർക്കാർ ഇനി ഏതെങ്കിലും തരത്തിലുള്ള നിലപാടിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുള്ള സാധ്യതയുണ്ടോ? എങ്ങനെയായിരിക്കും ഈ വിഷയത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുക?
അടുത്ത പ്രതിസന്ധിയിലാണ് കെ എസ് ആർ ടി സി ഇപ്പോൾ. ഇപ്പോഴും ഇന്ന് പോലും കഴിഞ്ഞ മാസത്തെ ശമ്പളം കെ എസ് ആർ ടി സിക്ക് ജീവനക്കാർക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് മൂന്നാംഘട്ട ചർച്ചയായിരുന്നു, അതായത് മന്ത്രിതല ചർച്ചയിൽ മൂന്നാംഘട്ട ചർച്ചയായിരുന്നു നടന്നത്. ഈ ചർച്ച നടക്കുന്നതിന് മുൻപ് തന്നെ ലോ സെക്രട്ടറിയുടെ നിയമോപദേശം ഗതാഗത വകുപ്പിന് ലഭിച്ചിരുന്നു. അത് പ്രകാരം 12 മണിക്കൂർ ഡ്യൂട്ടിയിൽ നടപ്പാക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ 8 മണിക്കൂർ മാത്രമേ ഫിസിക്കൽ ഡ്യൂട്ടി അഥവാ സ്റ്റിയറിംഗ് ഡ്യൂട്ടി നടപ്പാക്കാൻ കഴിയൂ. അത് കഴിഞ്ഞ ശേഷമുള്ള സ്റ്റിയറിംഗ് ഡ്യൂട്ടിക്ക് അധിക വരുമാനം അല്ലെങ്കിൽ അധിക ഓവർ ഡ്യൂട്ടി നൽകണമെന്നുള്ള നിയമോപദേശം കെ എസ് ആർ ടി സിക്കും ഗതാഗത മന്ത്രിക്കും ലഭിച്ചിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് യൂണിയനുകളുമായി ചർച്ച നടത്തിയത്. ഈ യൂണിയനുകളുമായി ചർച്ച നടത്തിയപ്പോൾ തന്നെ സർക്കാർ നിലപാട് വ്യക്തമാക്കി. നേരത്തെ തന്നെ സുശീൽ ഖന്ന റിപ്പോർട്ട് ലഭിച്ചിരുന്നു ഇത് സംബന്ധിച്ച്. 12 മണിക്കൂർ ഡ്യൂട്ടി, അതായത് രാവിലെ ഡ്യൂട്ടിക്ക് കയറുന്നു, ഉച്ചയ്ക്ക് കൂടുതൽ ആളുകൾ ബസ്സിൽ കയറാനില്ലാത്ത സമയത്ത് റെസ്റ്റ് എടുക്കുന്നു, റെസ്റ്റ് എടുത്ത ശേഷം വീണ്ടും ഡ്യൂട്ടി ആരംഭിക്കുന്നു. ഈ രീതിയിൽ 12 മണിക്കൂർ ഡ്യൂട്ടി, അതിൽ 8 മണിക്കൂർ വാഹനം ഓടിച്ചു അല്ലെങ്കിൽ വാഹനത്തിൽ ഡ്യൂട്ടി എന്നുള്ള ക്രമീകരണം നടപ്പാക്കാൻ കെ എസ് ആർ ടി സിയും ഗതാഗത മന്ത്രിയും അനുകൂല നിലപാടെടുത്തു. പക്ഷേ യൂണിയനുകൾ പൂർണ്ണമായി ഇതിനെ തള്ളി, സി ഐ ടി യൂണിയൻ പൂർണ്ണമായി തള്ളി. ആദ്യം മന്ത്രി പറഞ്ഞത് സി ഐ ടി യൂണിയൻ ഈ പ്രപ്പോസൽ അംഗീകരിച്ചു എന്നാണ്. പക്ഷേ അവർ പുറത്തിറങ്ങിയ ശേഷം സി ഐ ടി സംസ്ഥാന പ്രസിഡന്റ് ആനന്ദർവടവാനന്ദം വ്യക്തമായി പറഞ്ഞു, തങ്ങൾ ഈ പ്രപ്പോസൽ അംഗീകരിക്കുന്നില്ല, നിലവിലെ പ്രപ്പോസൽ മുഖ്യമന്ത്രിക്ക് വിടാം, മുഖ്യമന്ത്രി ഏത് തരത്തിൽ തീരുമാനമെടുക്കുമെന്ന് അനുസരിച്ച് തങ്ങൾ അംഗീകരിക്കാം എന്നുള്ള നിലപാടാണ് സി ഐ ടി സ്വീകരിച്ചത്. പക്ഷേ ടി ഡി എഫ് ഇത്തരത്തിൽ തങ്ങളുടെ ആവശ്യം അംഗീകരിക്കില്ല എന്ന് കണ്ടപ്പോൾ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തി. സെക്രട്ടേറിയറ്റിലെ അനക്സ് 2 കോംപ്ലക്സിൽ ലയം ഹാളിലായിരുന്നു ഇത്തരത്തിൽ ചർച്ച നടന്നത്. ആ ചർച്ച പരാജയപ്പെട്ടു എന്ന് കണ്ടപ്പോൾ തന്നെ പുറത്ത് പ്രതിഷേധം ആരംഭിച്ചു. മന്ത്രി സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ശക്തമായ പ്രതിഷേധവും മുദ്രാവാക്യവുമായി അവർ രംഗത്തെത്തിയതോടുകൂടി മന്ത്രി തന്നെ മന്ത്രിയുടെ പ്രതികരണം പകുതിയിൽ നിർത്തി പോകുകയും ചെയ്തു. അതിനുശേഷം ബി എം എസും സമാനമായ സാഹചര്യം പറഞ്ഞു. അവർ വരും ദിവസങ്ങളിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകി. സി ഐ ടു ചീഫ് ഓഫീസിന് മുന്നിൽ കഴിഞ്ഞ 50 ദിവസത്തിലധികമായി സമരം തുടരുകയാണ്. അത് സത്യാഗ്രഹ സമരമാണ്. ആ സമരം ഇനിയും തുടരും, അത് നിർത്താൻ തീരുമാനിച്ചിട്ടില്ല എന്ന് സി ഐ ടി അറിയിച്ചു. ബി എം എസ് വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകി. ടി ഡി എഫ് ഒരുപക്ഷെ നാളെ മുതൽ പ്രതിഷേധം ആരംഭിക്കാനും സാധ്യതയുണ്ട്. അത് ഇനിയും വ്യക്തമായി അവർ പറഞ്ഞിട്ടില്ലെങ്കിലും നാളെ മുതൽ പ്രതിഷേധം ആരംഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ടി ഡി എഫ് വൃത്തങ്ങൾ പറയുന്ന സൂചന. ശരി, വിവരങ്ങൾ നൽകിയത് ഉമേഷ് പാലി. ലോകായുക്ത നിയമ ഭേദഗതിയിൽ സി പി എം സി പി ഐ ധാരണയായി. മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്തയുടെ ഉത്തരവുണ്ടായാൽ അതിൽ പരിശോധനയ്ക്കുള്ള അവകാശം നിയമസഭയ്ക്ക് നൽകണമെന്ന നിർദ്ദേശമാണ് സി പി ഐ മുന്നോട്ട് വെച്ചത്. ഇത് സി പി എം അംഗീകരിച്ചു. മന്ത്രിമാർക്കെതിരെ പരാമർശമുണ്ടായാൽ അത് പരിശോധിക്കാനുള്ള അധികാരം മുഖ്യമന്ത്രിക്ക് ആയിരിക്കും. ഈ നിർദ്ദേശങ്ങൾ ഔദ്യോഗിക ഭേദഗതിയായി ബില്ലിൽ ഉൾപ്പെടുത്തും. നാളെ സഭയിൽ അവതരിപ്പിക്കുന്ന ബില്ല് സബ്ജക്ട് കമ്മിറ്റി പരിശോധിച്ച ശേഷം തിരിച്ചെത്തുമ്പോൾ ഈ മാറ്റം ഉൾപ്പെടുത്തും. ഭേദഗതി നിർദ്ദേശങ്ങൾ പരിശോധിക്കാൻ നിയമവകുപ്പിനെ ചുമതലപ്പെടുത്തി. ചാൻസലറുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന സർവകലാശാല ഭേദഗതി ബിൽ മറ്റന്നാൾ നിയമസഭയിൽ. നിയമസഭയിൽ ചേർന്ന കാര്യോപദേശക സമിതി യോഗത്തിലാണ് തീരുമാനം. വൈസ് ചാൻസലറായി തിരഞ്ഞെടുക്കാനുള്ള സെർച്ച് കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണം 3-ൽ നിന്ന് 5 ഉയർത്തും. വി സിമാരുടെ പ്രായപരിധി 60-ൽ നിന്ന് 65 ഉയർത്താനും കരട് ബിൽ ശുപാർശ ചെയ്യുന്നു. ലോകായുക്ത ഭേദഗതി ബിൽ നാളെ സഭയിൽ അവതരിപ്പിക്കും. സർക്കാർ നയം വ്യക്തം, ഗവർണറുമായി സന്ധിയില്ല. കണ്ണൂർ സർവകലാശാലയിൽ നിയമനം മുൻനിർത്തിയുള്ള ഗവർണറുടെ നീക്കങ്ങൾക്ക് ചാൻസലറുടെ അധികാരം വെട്ടിക്കുറച്ചാകും സർക്കാരിന്റെ മറുപടി. വി സിമാരെ തെരഞ്ഞെടുക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിൽ 3 പകരം അംഗങ്ങൾ 5. ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ വൈസ് ചെയർമാനാകും സെർച്ച് കമ്മിറ്റിയുടെ കൺവീനർ. ഗവർണറുടെ പ്രതിനിധി, സർക്കാർ പ്രതിനിധി, യു ജി സി പ്രതിനിധി, സിൻഡിക്കേറ്റ് പ്രതിനിധി എന്നിവരാകും മറ്റ് അംഗങ്ങൾ. സെർച്ച് കമ്മിറ്റി 3 മാസത്തിനുള്ളിൽ 3 പേരടങ്ങുന്ന പാനൽ ചാൻസലർക്ക് സമർപ്പിക്കണം. ഈ പാനലിൽ നിന്ന് ഭൂരിപക്ഷം അംഗങ്ങൾ നിർദ്ദേശിക്കുന്നയാളെ വേണം ഗവർണർ വി സി ആയി തെരഞ്ഞെടുക്കേണ്ടത്. സർക്കാരിന് ഭൂരിപക്ഷമുള്ള സമിതി ആയതുകൊണ്ട് തന്നെ സർക്കാരിന് വേണ്ടപ്പെട്ടയാൾ സർവകലാശാലകളുടെ തലപ്പത്തെത്തും. വി സി തെരഞ്ഞെടുപ്പിൽ ഗവർണറുടെ നിയന്ത്രണം ഇതോടെ ഇല്ലാതാകും. സർക്കാരും ഗവർണറുമായുള്ള ഇപ്പോഴത്തെ ഏറ്റുമുട്ടലിന്റെ മൂലകാരണവും നിർദ്ദിഷ്ട ബില്ലിലെ ഈ ശുപാർശയാണ്. ബില്ലിനെ സഭയിൽ എതിർക്കുമെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി. അല്ല, ബില്ല് നിയമസഭയിൽ വരട്ടെ, ബില്ലു നിയമസഭയിൽ വരുമ്പോൾ ആ ബില്ലിനെ ഞങ്ങൾ എതിർക്കും. ലോകായുക്ത ബില്ലിനെ ഞങ്ങൾ എതിർക്കും. അതുപോലെ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ സർക്കാർ ഇടപെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായി
ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഈറാൻ മൂളികളെ വൈസ് ചാൻസലർമാരാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. ബന്ധു നിയമനമാണ് മുഴുവൻ. എല്ലാ സർവകലാശാലകളിലെ അധ്യാപക നിയമനവും സി പി എമ്മിന്റെ നേതാക്കളുടെ ബന്ധുക്കൾക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുകയാണ്. 12 ബില്ലുകളാണ് സഭയിൽ നാളെയും മറ്റന്നാളുമായി അവതരിപ്പിക്കുക. 29 മുതൽ 1 വരെ ബില്ലുകളിൽ ചർച്ചയുണ്ടാകും. എന്നാൽ വിശദ ചർച്ചയ്ക്ക് സമയം നൽകാതെ ബില്ലുകൾ പാസാക്കി പോകുന്നതിനെ പ്രതിപക്ഷം എതിർക്കും. സി പി ഐ ജില്ലാ സമ്മേളനം നടക്കുന്നതിനാൽ 25-26 തീയതികളി�ൽ സഭ ചേരില്ല. സെപ്റ്റംബർ 2 സമ്മേളനം ഒഴിവാക്കി 1 തീയതി നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിയും. വി വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന്റെ നിയമനത്തിന് ഹൈക്കോടതിയുടെ സ്റ്റേ. കണ്ണൂർ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലെ നിയമനമാണ് കോടതി തടഞ്ഞത്. റാങ്ക് പട്ടികയിലെ 2 റാങ്കുകാരന്റെ ഹർജിയിലാണ് നടപടി. ഈ മാസം 31 വരെയാണ് നിയമന ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. പ്രിയ വർഗീസിനെ ഒഴിവാക്കി റാങ്ക് പട്ടിക പുനഃക്രമീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ജോസഫ് സ്കറിയ കോടതിയെ സമീപിച്ചത്. അനധികൃതമായി നിയമനം നേടിയതാണെന്നും അസോസിയേറ്റ് പ്രൊഫസർ നിയമന പട്ടികയിൽ നിന്നും പ്രിയ വർഗീസിനെ ഒഴിവാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. പ്രിയ വർഗീസിന് പ്രത്യേക ദൂതൻ വഴി നോട്ടീസ് നൽകണം. ഗവർണർ, സർക്കാർ, വൈസ് ചാൻസലർ എന്നിവർക്കും നോട്ടീസ് നൽകി. യു ജി സിയെ കേസിൽ കക്ഷി ചേർത്തിട്ടുമുണ്ട്. നേരത്തെ നിയമനത്തിൽ ക്രമക്കേട് നടന്നുവെന്ന് ആരോപിച്ച് സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർ നിയമന ഉത്തരവ് മരവിപ്പിച്ചിരുന്നു. ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് വൈസ് ചാൻസലർ വ്യക്തമാക്കിയെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. ഗവർണർ നടപടി സ്റ്റേക്ക് തുല്യമാണോ എന്ന സംശയത്തെ തുടർന്ന് ഹർജി നൽകിയിരുന്നുമില്ല. ഇതിനിടെയാണ് ജോസഫ് സ്കറിയ ഹൈക്കോടതിയെ സമീപിച്ചത്. ന്യൂസ് 18, കൊച്ചി. ഓടുപൊളിച്ചല്ല വൈസ് ചാൻസലർ യൂണിവേഴ്സിറ്റിയിൽ വന്നതെന്ന് എം വി ജയരാജൻ. ചാൻസലർ പദവിയിൽ ഇനി ഗവർണർക്ക് തുടരാൻ അർഹതയില്ല. പ്രിയ വർഗീസിന്റെ നിയമനം സ്റ്റേ ചെയ്ത സംഭവത്തിൽ ഗവർണറെ ചോദ്യം ചെയ്ത് വി സി കോടതിയിൽ പോകേണ്ടതില്ല. 2 സ്ഥാനക്കാരൻ ജോസഫ് സ്കറിയയുടെ ഹർജിയിൽ വി സി നിലപാട് അറിയിച്ചാൽ മതി. ജനങ്ങളെ അണിനിരത്തി പ്രക്ഷോഭമുണ്ടാക്കി പുറത്താക്കേണ്ട അവസ്ഥ ഗവർണർ ഉണ്ടാക്കരുതെന്നും എം വി ജയരാജൻ പറഞ്ഞു. കണ്ണൂർ വൈസ് ചാൻസലർ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ പി എച്ച് ഡി പ്രബന്ധത്തിൽ പകർപ്പ് തോത് വളരെ കൂടുതലെന്ന് ആരോപണം. പി എച്ച് ഡി പ്രബന്ധത്തിന്റെ ഭാഗങ്ങൾ അതേപടി മറ്റു സമയങ്ങളിൽ പ്രസിദ്ധീകരിച്ച പ്രബന്ധങ്ങളിൽ ഉൾപ്പെടുത്തിയതായാണ് ആരോപണം. പി എച്ച് ഡി പ്രബന്ധത്തിന്റെ 4-ാമത്തെയും 5-ാമത്തെയും ചാപ്റ്ററിന്റെ പകർപ്പ് തോത് യഥാക്രമം 49%, 61%. സർവകലാശാലയിൽ 10% മുകളിലുള്ള പകർപ്പ് തോത് പ്രൊമോഷൻ, പി എച്ച് ഡി, ഗേഡ്ഷിപ്പ് തുടങ്ങിയവയ്ക്ക് അനുവദിക്കാറില്ല. വൈസ് ചാൻസലർ കണ്ണൂർ സർവകലാശാലയിൽ കർശനമായി നടപ്പാക്കിയ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് പകർപ്പ് പരിശോധന നടത്തിയത്. ജോസഫ് സ്കറിയയ്ക്ക് യോഗ്യതയില്ലെന്ന സി പി എം വാദം വൈസ് ചാൻസലറെ തന്നെ വെട്ടിലാക്കുമെന്ന് കെ എസ് യു. നെറ്റ് പോലും ഇല്ല എന്നതുൾപ്പെടെയുള്ള വാദങ്ങളാണ് പ്രിയ വർഗീസ് ഉൾപ്പെടെയുള്ളവർ ഉയർത്തുന്നത്. ഇത്തരം ന്യായീകരണങ്ങൾ മുഖവിലക്കെടുത്താൽ ആദ്യം വെട്ടിലാകുന്നത് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ തന്നെയാകും. ബി സിക്കും നെറ്റുള്ളതായി കാണുന്നില്ലെന്ന് കെ എസ് യു കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് ആരോപിച്ചു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ക്രിമിനൽ പരാമർശത്തിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്ന് കണ്ണൂർ വി സി ഗോപിനാഥ് രവീന്ദ്രൻ. കണ്ണൂർ സർവകലാശാലയിലെ ഖാദി ഓണമേള ഉദ്ഘാടനം ചെയ്യാൻ എത്തിയപ്പോഴായിരുന്നു പ്രതി. വിഴിഞ്ഞ അദാനി തുറമുഖം കരയിലും കടലിലും ഉപരോധിച്ച് മത്സ്യത്തൊഴിലാളികൾ. 100-ലധികം വള്ളങ്ങളിലും ബോട്ടുകളിലുമായി എത്തിയ മത്സ്യത്തൊഴിലാളികളാണ് വ്യത്യസ്തമായ കടൽ സമരം നടത്തിയത്. തുറമുഖ കവാടത്തിൽ സമരം നടത്തിയ മത്സ്യത്തൊഴിലാളികൾ പോലീസ് ബാരിക്കേഡുകൾ മറികടന്ന് തുറമുഖ പദ്ധതി പ്രദേശത്തെത്തി കടലിലെത്തിയ സമരക്കാർക്ക് അഭിവാദ്യം അർപ്പിച്ചു. വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുടെ സമരം 7-ാം ദിവസം എത്തിയപ്പോഴാണ് വ്യത്യസ്ത പ്രതിഷേധം. കടലിലും കരയിലും ഒരുപോലെ സമരം. വിഴിഞ്ഞത്തെ മീൻപിടുത്ത ഹാർബറിൽ നിന്നും പുറപ്പെട്ട പൂന്തുറയിലെ മത്സ്യത്തൊഴിലാളികളായിരുന്നു കടൽ സമരം നടത്തിയത്. 100 വള്ളങ്ങളിലും ബോട്ടുകളിലുമായി കരിങ്കുടി ഉയർത്തിയ മത്സ്യത്തൊഴിലാളികൾ പുലിമുട്ട് മറികടന്ന് തുറമുഖ പദ്ധതി പ്രദേശത്ത് എത്തി. അതേസമയം കരയിലും സമാനമായ നീക്കം. പൂന്തുറയിൽ നിന്നും വാഹനങ്ങളിൽ പ്രകടനമായി തുറമുഖ കവാടത്തിലേക്ക് സമരക്കാർ പുറപ്പെട്ടു.
തുറമുഖ കവാടത്തിലെ പ്രതിഷേധങ്ങൾക്കിടെ ബാരിക്കേഡ് മറികടന്നു. സമരക്കാർ കൂട്ടത്തോടെ കരയിലൂടെ പദ്ധതി പ്രദേശത്തെത്തി. പുലിമുട്ടിന് മുകളിൽ കയറി നിന്ന് കടലിലെ സമരക്കാർക്ക് അഭിവാദ്യം അറിയിച്ചു. ഒരാഴ്ച മുമ്പ് ആരംഭിച്ച സമരം കൂടുതൽ ശക്തിപ്പെടുകയാണ്. വിവിധ രൂപതകൾക്ക് ചുമതല നൽകിയാണ് ലത്തീൻ സഭ സമരം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ സമര ചരിത്രത്തിൽ ഒരു പുതിയ തുടക്കമിടാനാണ് വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾ ശ്രമിക്കുന്നത്. ആവശ്യം നേടിയെടുക്കുന്നത് വരെ കരയിൽ മാത്രമല്ല കടലിലും പ്രതിഷേധമുയർത്തിക്കൊണ്ടുള്ള നിശ്ചയദാർഢ്യമുള്ള നീക്കമാണ് മത്സ്യത്തൊഴിലാളികൾ നടത്തിയത്. സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ തങ്ങളുടെ ആശങ്കകൾ ഉന്നയിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധം കൂടിയാണ് ഇവർ കടലിൽ കാഴ്ചവെക്കുന്നത്. വിഴിഞ്ഞം കടലിൽ നിന്നും ക്യാമറമാൻ ബിപിൻ മുരളിക്കൊപ്പം ടി ജി സജിത്ത്, ന്യൂസ് 18. വിഴിഞ്ഞം സമരം പുനരധിവാസത്തിന് മന്ത്രിസഭാ ഉപസമിതിയുടെ നിർദ്ദേശം. മൃഗസംരക്ഷണ വകുപ്പിന്റെ മുട്ടത്തറയിലെ 8 ഏക്കർ പുനരധിവാസത്തിന് വിട്ടു നൽകും. തിരുവനന്തപുരം നഗരസഭയുടെ 2 ഏക്കറും വിട്ടു നൽകും. മൃഗസംരക്ഷണ വകുപ്പിന് ജയിൽ വകുപ്പിന്റെ ഭൂമി പകരം നൽകാനാണ് ധാരണ. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം അന്തിമ തീരുമാനം എടുക്കും. ക്യാമ്പുകളിൽ താമസിക്കുന്ന 335 കുടുംബങ്ങൾക്ക് ആദ്യ പരിഗണന ലഭിക്കും. അവരെ വാടക വീടുകളിലേക്ക് ഉടൻ മാറ്റും. ഭൂമി കൈമാറ്റത്തിൽ വകുപ്പ് സെക്രട്ടറിമാരുടെ റിപ്പോർട്ടിന് ശേഷം ഉപസമിതി യോഗം വീണ്ടും ചേരാനാണ് തീരുമാനം. കുർബാന ഏകീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് സിറോ മലബാർ സഭാ സിനഡിന് ഒരു വിഭാഗം വിശ്വാസികളുടെ നിവേദനം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളുടെ സംഘടനകളാണ് നിവേദനവുമായി സിനഡിലെത്തിയത്. കുർബാന ഏകീകരണം ഏകപക്ഷീയമായി നടപ്പാക്കാൻ തീരുമാനിച്ചാൽ ഉത്തരവ് കത്തിക്കുമെന്നും ഇവർ പറഞ്ഞു. ഇന്ത്യൻ ജനതയെ ചേരിതിരിക്കാനും ഒരുമയെ തകർക്കാനുമുള്ള ശ്രമങ്ങൾക്ക് പിന്നിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ അണിചേരാതിരുന്ന ശക്തികളാണെന്ന് കേരള നിയമസഭയുടെ പ്രമേയം. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം കേരള നിയമസഭ ഏകകണ്ഠമായി പാസാക്കി. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കക്ഷി നേതാക്കളും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പൊരുതിയ ധീരന്മാരെ അനുസ്മരിച്ചു. പല രൂപത്തിൽ ഫാസിസം പിടിമുറുക്കുന്നതിന്റെയും മതേതരത്വം തകർക്കുന്നതിന്റെയും ആശങ്കകൾ പങ്കുവച്ചു. ചരിത്രത്തെ ഓർക്കുന്നത് വീരേതിഹാസങ്ങൾ അയവിറക്കാൻ മാത്രമല്ല ചരിത്ര പാഠങ്ങൾ ശരിയായി ഉൾക്കൊണ്ട് പ്രയോഗിക്കാൻ വേണ്ടി കൂടിയാണെന്ന് സ്പീക്കർ എം ബി രാജേഷ്. നമ്മൾ ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ സന്ദർഭത്തിൽ, സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തിന്റെ വേളയിൽ വിശേഷാൽ സമ്മേളനം ചേരുന്നത്, ഈ ചരിത്രത്തെ ഓർമ്മിക്കുന്നത് ചരിത്രത്തിന്റെ വീരേതിഹാസങ്ങൾ അയവിറക്കാൻ വേണ്ടി മാത്രമല്ല, ചരിത്രത്തെ നാം ഓർമ്മിക്കുന്നത് അതിനെ ആ ചരിത്രത്തിന്റെ പാഠങ്ങൾ ശരിയായി ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. ചരിത്രത്തിന്റെ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതും തിരിച്ചറിയുന്നതും വർത്തമാനകാലത്ത് പ്രയോഗിക്കാൻ വേണ്ടിയാണ്. വർത്തമാനകാലത്ത് ചരിത്രത്തിന്റെ പാഠങ്ങളെ പ്രയോഗിക്കുന്നത് നമ്മുടെ ഭാവിയെ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ്. വാര്യംകുന്നൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികളെയും നവോത്ഥാന നായകരെയും അനുസ്മരിച്ച മുഖ്യമന്ത്രി മതേതരത്വവും സ്വാതന്ത്ര്യവും സംരക്ഷിക്കുമെന്ന് അംഗങ്ങൾ പ്രതിജ്ഞയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. സ്വതന്ത്ര ഇന്ത്യക്കായി പൊരുതിയ ധീരദേശാഭിമാനികളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുമെന്നും ഇന്ന് രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ അനുഭവിക്കുന്ന യാതനകളിൽ നിന്ന് അവർക്ക് മോചനം നേടിയെടുക്കാനുള്ള ഇടപെടലുകൾ നടത്തുമെന്നും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തിൽ കേരള നിയമസഭയിലെ ഓരോ അംഗവും പ്രതിജ്ഞയെടുക്കുന്നു. സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുക്കാൻ ശ്രമിച്ച ആളുകളെ ഗാന്ധിക്കും നെഹ്റുവിനും പകരം പ്രതിഷ്ഠിക്കാൻ ശ്രമം നടക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ഇന്നിപ്പോ നടക്കുന്നത് ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത മഹാത്മാഗാന്ധിയെയും ജവഹർലാൽ നെഹ്റുവിനെയും പോലെയുള്ള ആളുകളെ വിസ്മരിച്ചുകൊണ്ട് വേറെ ചില ആളുകളെ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാക്കന്മാരായി പ്രതിഷ്ഠിക്കാൻ നടത്തുന്ന ശ്രമമാണ്. നമ്മളെപ്പോഴും നമ്മൾ ആവർത്തിച്ച് പറയുന്ന ക്ലീഷേ വന്ന വാക്കാണ് ചരിത്രത്തെ വളച്ചൊടിക്കാനും ചരിത്രത്തെ തമസ്കരിക്കാനും ശ്രമിക്കുന്നു എന്നുള്ളത്. മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം സഭ ഏകകണ്ഠമായി പാസാക്കിയതായി സ്പീക്കർ അറിയിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രത്യേക സഭാസമ്മേളനം വിളിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. അതിനു പകരമാണ് സഭാസമ്മേളനത്തിന്റെ ആദ്യ ദിവസം അറിയപ്പെട്ടവരും അറിയപ്പെടാതെ പോയവരുമായ സ്വാതന്ത്ര്യ സമര പോരാളികളെ അനുസ്മരിക്കാൻ മാറ്റിവച്ചത്. ന്യൂസ് 18, തിരുവനന്തപുരം. ഓണക്കെട്ട്
വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഓണത്തിന് മുമ്പ് എല്ലാവർക്കും കിറ്റ് എത്തിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഷീബയെ സൗജന്യ ഓണക്കിറ്റ് ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ ഓണക്കാലത്ത് ഓരോ പൗരനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഭക്ഷ്യക്കിറ്റുകൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഈ ഓണം സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടേതുമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ വിതരണോദ്ഘാടനം, ഭക്ഷ്യക്കിറ്റിൻ്റെ വിതരണോദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. IAS തലപ്പത്തെ അഴിച്ചു പണി. ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാകേഷ് കുമാർ സിംഗിന് നികുതി, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി വകുപ്പുകളുടെ ചുമതല നൽകി. ആഭ്യന്തര സെക്രട്ടറി വി വേണുവിനാണ് PRDയുടെ അധിക ചുമതല. KR ജ്യോതിലാലിനെ ഗതാഗത വകുപ്പിൽ നിന്ന് മാറ്റി. പൊതുഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെയും വനം ഊർജ്ജ വകുപ്പുകളുടെയും ചുമതല ജ്യോതിലാലിനാണ്. മട്ടന്നൂർ നഗരസഭാ ഭരണം നിലനിർത്തിയെങ്കിലും LDFനെ തിരിച്ചടി. അപ്രതീക്ഷിത മുന്നേറ്റത്തിലൂടെ UDF സീറ്റുകൾ ഇരട്ടിയാക്കി. ആകെ 35 വാർഡുകളുള്ള മട്ടന്നൂർ നഗരസഭയിൽ 21 LDFഉം 14 UDFഉം ജയിച്ചു. പോറിറ, എളന്നൂർ, ആണിക്കരി, പെരിഞ്ചേരി, ഇല്ലംഭാഗം, കളറോട്, മരുതായി, മേറ്റടി എന്നീ വാർഡുകളാണ് UDF പിടിച്ചെടുത്തത്. കൈനി വാർഡ് UDFൽ നിന്ന് LDFഉം പിടിച്ചെടുത്തു. തിരുമിറ്റക്കോട് 14-കാരനെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയ മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ. തമിഴ്നാട് നീലഗിരിക്കോട്ട സ്വദേശി ഇർഷാദ് അലിയെയാണ് ചാലിച്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. കറുകപ്പത്തൂർ മതപഠനശാലയിലെ വിദ്യാർത്ഥിയെ നിരന്തരം പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പരാതി. 14 വയസ്സുകാരനാണ് ചൂഷണത്തിനിരയായത്. കുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത കണ്ടതോടെ വീട്ടുകാർ കൗൺസിലിംഗിനെ വിധേയമാക്കുകയായിരുന്നു. ഇതോടെയാണ് പീഡന വിവരം പുറത്തായത്. പീഡന പരാതിയിൽ സിവിക് ചന്ദ്രന് ഹൈക്കോടതി നോട്ടീസ്. മുൻകൂർ ജാമ്യം നൽകിയ കീഴ്ക്കോടതി വിധിക്കെതിരെ ഇര ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിലാണ് നടപടി. പട്ടികജാതി വിഭാഗങ്ങൾക്കെതിരായ അതിക്രമം തടയൽ നിയമത്തിന് വിരുദ്ധമാണ് ജാമ്യമെന്ന് ഇര അപ്പീലിൽ വ്യക്തമാക്കി. ദളിത് യുവതിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സിവിക് ചന്ദ്രൻ പീഡിപ്പിച്ചതെന്ന് ഇര അറിയിച്ചു. കോഴിക്കോട് സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത് നിയമവിരുദ്ധമാണെന്നും ഇര ആരോപിച്ചു. കേസ് തിങ്കളാഴ്ച പരിഗണിക്കാൻ മാറ്റി. തിരുവനന്തപുരം കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ സംഘർഷം. SFI പ്രവർത്തകർ പ്രിൻസിപ്പലിനെ മുറിയിൽ പൂട്ടിയിട്ടു. പോലീസിനെ തടയാൻ കോളേജിന്റെ ഗേറ്റുകളും അടച്ചു. പോലീസും SFI പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. 5 SFI പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരത്ത് പോലീസിന് നേരെ തോക്കുചൂണ്ടി മോഷ്ടാക്കൾ രക്ഷപ്പെട്ടു. എടപ്പഴിഞ്ഞിയിലാണ് സംഭവം. വീട് കുത്തി തുറക്കുന്നത് തടഞ്ഞപ്പോഴാണ് തോക്കു ചൂണ്ടിയത്. ബൈക്കിൽ രക്ഷപ്പെടുന്നതിനിടയിൽ ഇതര സംസ്ഥാനക്കാരായ മോഷ്ടാക്കൾ പോലീസിന് നേരെ തോക്കു ചൂണ്ടി. സമയത്ത് എറിഞ്ഞിടാനും പറ്റും. ദൈവം ഇങ്ങനെ വേഗത്തിലോട്ട് മാറിയിട്ടുണ്ട്. തൃശൂർ കണ്ടാണശ്ശേരിയിൽ പോലീസ് സ്റ്റേഷനിൽ നായയുമായി എത്തി പരാക്രമം. കൂനമിച്ച് സ്വദേശി വിൻസെന്റ് ആണ് സ്റ്റേഷനിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചത്. വാഹനാപകടവുമായി ബന്ധപ്പെട്ടും ദമ്പതികളെ ഭീഷണിപ്പെടുത്തിയതിനുമാണ് ഇയാളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്. നായയുമായി സ്റ്റേഷനിലേക്ക് എത്തിയ വിൻസെന്റ് ഗേറ്റ് ഇടിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചു. ഇത് തടയാൻ ശ്രമിച്ച സ്റ്റേഷനിലെ പോലീസുകാരനെ വിൻസെന്റ് ചവിട്ടി വീഴ്ത്തി. അമേരിക്കൻ ബുള്ളിൽപ്പെട്ട നായയാണ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. വിൻസെന്റിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊച്ചിയിൽ ഹോട്ടൽ ഉടമയെ ആക്രമിച്ച കേസിലെ പ്രതികൾ പിടിയിൽ. മലപ്പുറം സ്വദേശി ബിനോയ്, പത്തനാപുരം സ്വദേശി ആസിഫ്, കൊല്ല സ്വദേശി ടിബിൻ, പ്രായപൂർത്തിയാകാത്ത മറ്റൊരാൾ എന്നിവരാണ് നോർത്ത് പോലീസിന്റെ പിടിയിലായത്. പിടിയിലായവരെല്ലാം 21 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ളവരാണ്. ഈ മാസം 8 കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. തർക്കത്തെ തുടർന്ന് പ്രതികൾ ഹോട്ടൽ ഉടമയെയും ജോലിക്കാരനെയും മാരകായുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു.